ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇവിടെ കൽമക്കായ കൃഷി ഉണ്ടാകുന്ന ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ഈവനിങ് വ്ലോഗിലോ മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവനിങ് വ്ളോഗിലല്ല, മറ്റേ റംസാൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കല്ലുമ്മക്കായ എടുക്കാൻ ഏകദേശം ടൈമായി. സോ നമ്മളിന്ന് കല്ലുമ്മക്കായ കൊടുക്കാൻ പോകണേ. കല്ലുമ്മക്കായ എങ്ങനെ എടുക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഇതാ ഞാനേതാ ഇപ്പം തൂക്കുന്നത്. അതായത് ഞങ്ങൾ ഒന്നിച്ചാണ് കൊടുക്കുന്നത്, അതുപോലെ കുറച്ച് ലൂസായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതാണ് ഇത് കാണുന്നത്. അപ്പോൾ മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. പോകുമ്പോഴേക്കും ഏകദേശം സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കല്ലുമ്മക്കായി പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റേജിൽ നിന്ന് പറിക്കുമ്പോൾ ഇത് ഇതുപോലെ കൊല കൊലയാണ്. കാരണം നമ്മളിത് കെട്ടിയിട്ട് അങ്ങനെയാണല്ലോ വിത്തിടുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഇത് ഇങ്ങനെ ചവിട്ടിയിട്ട് അതിൽ നിന്ന് കായ മാത്രം വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യും. ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. ഇതൊരു നൂലിൽ കോർത്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതൊന്ന് ഇത് എല്ലാവരും കൂടി അങ്ങനെ വേർതിരിച്ചെടുത്ത ശേഷം ഇങ്ങനെ കൂട്ടയിൽ വാരിയിട്ട് ശേഷം അത് എന്താക്കും, കഴുകും. അതാണ് നേരത്തെ കണ്ടില്ലേ കഴുകുന്നത്. അതുപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നത് ഇത് ഇവിടെ ഇട്ടിട്ട് നല്ലതും മോശമൊക്കെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ട് നല്ലതും മോശമൊക്കെ എടുത്ത് തിരഞ്ഞെടുക്കും. ഇതാ ഇവർ ചെയ്യുന്ന പോലെ വലുത് ചെറുത് അതുമാതിരി ഓട്, ചിലത് ഉള്ളിൽ ഇറച്ചിയൊന്നും ഉണ്ടാവാത്തതാണ്. അപ്പോൾ ഇവർക്ക് തിരികെ കുലുക്കിയിട്ടാവും. അത് അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് വെച്ചിട്ട് ഇവർ എന്താക്കും എല്ലാം കണ്ടുപിടിക്കും. പിന്നെ ഇതാ ഈവനിങ് ആണ് ഇവർ പണി തുടങ്ങിയത്. അപ്പോൾ ചായൻ്റെ ടൈമായിരുന്നു. അപ്പം പൊറോട്ട റോളും അതുമാതിരി നല്ല കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് നമ്മളും ചായ കുടിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ സ്ഥലം മാറി കുറച്ചിങ്ങോട്ടേക്ക് ഇരുന്നു. കാരണം കുറച്ച് ലേറ്റായാൽ പിന്നെ ഇവിടെ ആണെങ്കിൽ തൂണിൽ ലേറ്റ് ഉണ്ട്, അവിടെ ലേറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരുന്നു. അതുമാത്രമല്ല തോണി ഇവിടെ വെച്ചാൽ ഇതാ കണ്ടില്ലേ, അവിടെ നിന്ന് നല്ലപോലെ പെട്ടെന്ന് കഴുകാനൊക്കെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തോണി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ടാണ് കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നും കഴുകി എടുക്കുന്നത്. ഇങ്ങനെയാണ് കഴുകുന്നത്. കഴുകുന്നത് പറഞ്ഞാൽ അതിന് അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ കഴുകി കൊടുക്കുമ്പോൾ ഒരാളിങ്ങനെ എല്ലാം മാറ്റിക്കൊടുക്കും. കൊലയിൽ നിന്ന് പൊട്ടിച്ചെടുക്കും, മറ്റൊരാൾ കഴുകാൻ നിൽക്കും, വേറൊരാൾ അതൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അവിടെ നിന്ന് എന്താക്കും ഇതൊക്കെ വേർതിരിച്ചെടുക്കലാണ്. അതായത് ചെറുത് വേറെ, വലുത് വേറെ, പിന്നെ തോട് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. കണ്ടില്ലേ അവരിങ്ങനെ ആക്കുന്നത്, ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ ഓരോരോ പേരും ഓരോന്ന് എടുക്കാൻ വേണ്ടി സെക്ഷനായിട്ട് ഓരോന്ന് ചെയ്ത് പോവും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതൊക്കെ ഒരു ചാക്കിലിടും, വലുതൊക്കെ ഒരു ചാക്കിലിടും. പിന്നെ തൊണ്ട് പിന്നെ ആവശ്യമില്ലല്ലോ, തൊണ്ടൊക്കെ കളയാണ് ചെയ്യുന്നത്. ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു സമയം ഇങ്ങനെ ഇരുട്ടി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇവിടെയാണ് ഇട്ടിരുന്നത്, സമയം ഒരു 7:45. കാരണം എനിക്കിവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഞങ്ങളിവിടെ ലൂസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഓട്ട് പോകുമ്പോഴായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഇത് വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റൂല. അങ്ങനെ ഞാനവിടെ ഇരിക്കുകയാണ്. ഗേറ്റിൻ്റെ അടുത്ത് മെഷീനും വെച്ചിട്ട് ഞാനായിരുന്നു അതൊക്കെ തൂക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്തെന്നറിയോ, വരുന്നത് പറഞ്ഞവരുടെ ലിസ്റ്റാണ്. അപ്പോൾ വാങ്ങുന്നവരൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ ഇതാ ഇപ്പം ഇതാ കുറച്ചുകൂടി ലേറ്റായപ്പോൾ
മറ്റേ പെണ്ണുങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അവിടെ തൂക്കാൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒന്നിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറൊക്കെ പുറത്തത്തെ. അപ്പോൾ അവർ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ചാക്കിലിട്ടിട്ട് കണ്ടില്ലേ, ഇരുട്ടായ കൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത, ചാക്കിലിട്ടിട്ട് ആ വേർതിരിച്ചതൊക്കെ തൂക്കിയിട്ട് അളവെടുക്കുകയാണ്. അങ്ങനെ ആ അളവെടുത്തതൊക്കെ ആ വണ്ടിക്ക് ഇട്ടിട്ട് അവർ പിന്നെ പല സ്ഥലത്ത് അവർക്ക് ഇങ്ങനെ ആവശ്യക്കാർ വിളിക്കുമല്ലോ അവരെ, അപ്പോൾ അതനുസരിച്ച് അവരെ ഓരോ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം മതിയാക്കി വെക്കാൻ നിൽക്കുമ്പോൾ വേറൊരാൾ ലൂസായി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്. അങ്ങനെ എന്താ ഞങ്ങൾ തൂക്കിയിട്ട് കൊടുക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 8 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. സംഭവം ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ആ നേരത്തെ കണ്ട് പെണ്ണുങ്ങളൊക്കെ വീട്ടിലേക്ക് പോവാണ്. അവരെ കൂട്ടാനും വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് അവരും തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.